പത്തനംതിട്ട ജില്ലയിൽ മല്ലപ്പള്ളി താലൂക്കിൽ മുണ്ടമല പുറമറ്റം കൃഷിഭവന്റെ കീഴിലുള്ള മികച്ച ഒരു കൃഷിഭൂമിയാണിത്. തമ്പി എന്ന് വിളിക്കുന്ന കോമാട്ട് അലക്സ് മാത്യു ആണ് ഈ കൃഷിയിടത്തിന്റെ ഉടമസ്ഥൻ. അത്യധ്വാനവും ശാസ്ത്രീയമായ കൃഷിരീതിയും കൊണ്ട് വിജയശ്രീ ലാളിതനായ കർഷകനാണ് കോമാട്ട് അലക്സ് മാത്യു. വിവിധ പച്ചക്കറികൾ കൂടാതെ മത്സ്യം, നെല്ല് എന്നിവ കൂടി ഇദ്ദേഹത്തിന്റെ കൃഷിയിടത്തിൽ പെടുന്നു. പാവൽ, പയർ, വെണ്ട, പടവലം, കുറ്റിപ്പയർ, ചീര എന്നിവയാണ് പ്രധാനമായും ഇവിടെ കൃഷി ചെയ്യുന്നത്. ജൈവ പച്ചക്കറിയാണ് അദ്ദേഹം ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സ്വന്തമായ വിപണനശാലയിൽ അകലെ നിന്ന് പോലും ആവശ്യക്കാരെത്തുന്നു. എൻ്റെ പേര് അലക്സ് മാത്യു, കോമാട്ട്. ഞങ്ങൾ മുണ്ടമല കോമാട്ട് ജംഗ്ഷനിൽ താമസിക്കുന്നു. ഞങ്ങൾ പണ്ട് മുതലേ കൃഷിക്കാരാണ്. എൻ്റെ അപ്പനപ്പൂമ്മമാർ തൊട്ടേ കൃഷിക്കാരാണ്. എൻ്റെ ഫാദറും നല്ലൊരു കൃഷിക്കാരനായിരുന്നു. ഞാനും അദ്ദേഹത്തിൻ്റെ പാത പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം പച്ചക്കറി കൃഷിയും നെൽകൃഷിയും വാഴക്കൃഷിയും ഉണ്ട്, ധാരാളമായിട്ടുണ്ട്. നെൽകൃഷിയാണ് ഏറ്റവും കൂടുതൽ. 23 ഏക്കറോളം നെൽകൃഷി ചെയ്യുന്നുണ്ട്. പച്ചക്കറി കൃഷി 1 ഏക്കറോളം ചെയ്യുന്നുണ്ട്. എല്ലാ ഐറ്റവും ചെയ്യുന്നുണ്ട്. പാവല, പയർ, പടവലം, ചീര, വെണ്ട, കുക്കുംബർ, വെള്ളരി, എല്ലാ കൃഷികളും ഉണ്ട്. പിന്നെ കാബേജും കോളിഫ്ലവറും കുറേച്ചെ ചെയ്യുന്നുണ്ട്. അതിനിപ്പം അടുത്ത സീസണിൽ ചെയ്യാനായിട്ട് മഴമറ ഇപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്ത് ഇപ്പം പാവല് കൃഷി ചെയ്തേക്കുവാണ്. പാവയ്ക്ക് മൂട്ടിയിടുന്നില്ല. മുഴുവൻ പെർഫോം കണിയും പഴക്കണിയും വെച്ചാണ് അതിനകത്ത് ഈച്ചകളെ പിടിക്കുന്നത്. മരുന്നുകളൊന്നും അടിക്കുന്നില്ല. അതുകൊണ്ട് ഈ സാധനത്തിന് നല്ല ഡിമാൻഡാണ് ആൾക്കാർക്ക്. പാവയ്ക്ക് ദിവസം ഒരു 20-25 കിലോ ഡെയിലി ഇപ്പം പറിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 45 ദിവസത്തെ പ്രായമായ പാവലാണ്. ഇതിൽ നിന്ന് എനിക്കിപ്പോൾ ഒരു 100 കിലോ പാവയ്ക്കാവളം കിട്ടിക്കഴിഞ്ഞു. ഇന്നും 25 കിലോ പാവയ്ക്ക പറിക്കാനെത്തു. നല്ല വളമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെ ചേർത്തേക്കുന്നത് മണ്ണിര കമ്പോസ്റ്റും ചാണകം, നമ്മൾ ഡൈക്കോഡർമ ചേർത്ത ചാണകം കൂടെ ചേർത്താണ് ഇട്ടേക്കുന്നത്. എല്ലുപൊടി, വേപ്പും പിണ്ണാക്ക് ഇതൊക്കെയാണ് ഇതിന് ചേർത്തേക്കുന്നത്. പിന്നെ വിഷമൊന്നും അടിക്കുന്നില്ല. നല്ല വളമാണ് കാണുന്നത്. ഇതിനകത്ത് കീടനാശിനി ഉപയോഗിക്കുന്നത് പെർഫോം കണിയും നമ്മുടെ പാളയം തുടമ്പഴവും ഈച്ചപ്പൊടിയും കൂടെ ചേർത്ത് 2 കണിയാണ് വെക്കുന്നത്. ആണീച്ച പിടിക്കാനായിട്ട് പെർഫോം കണിയും, പെണ്ണീച്ചകൾ ഒന്ന് വീഴാനായിട്ട് ഈ പഴക്കണിയുമാണ് വെക്കുന്നത്. അത് വെച്ചാൽ ഈ നമ്മൾ പാവയ്ക്ക പൊതിഞ്ഞു കെട്ടാതെ തന്നെ ഇത് രക്ഷപ്പെടുത്താൻ സാധിക്കും. ഇതാണ് കായ്ച പിടിക്കാനുള്ള ഫെർമോൺ കണി. ഇത് ആണീച്ച പിടിക്കുക. ഇതിൻ്റെ അകത്ത് നമ്മൾ ഇതിനകത്ത് തൂക്കിയിട്ട് അതിൻ്റെ മണം കൊണ്ട് ആണീച്ച വന്ന് ഇതിനകത്ത് വീഴും. ഇതിനകത്ത് കിടക്കുന്ന മുഴുവൻ ആണീച്ചകൾ, ഒത്തിരി ഈച്ചകൾ വന്ന് വീണിട്ടുണ്ട്. ഇത് ഇതിനകത്ത് ആണീച്ച കിട്ടത്തുള്ളൂ. മറ്റേ പഴക്കണിക്കകത്താണ് നമ്മുടെ പെണ്ണീച്ച കിട്ടുന്നത്. ഇത് നല്ലൊരു സ്മെല്ലാണ് ഇതിന്. ആ സ്മെല്ല് ആണീച്ച ആകർഷിക്കും. അത് ഇതിനകത്ത് വന്ന് കയറും. കയറുമ്പോൾ അത് ചത്തു. ഇതാണ് പഴക്കണി. ഇതിനകത്ത് പഴം പാളയംതോടം പഴം ഞെരടി അതിനകത്ത് ഈച്ചപ്പൊടി ഇട്ട് വെച്ചേക്കുവാണ്. ഇതിനകത്ത് ഈച്ച വന്ന് വീണിട്ടുണ്ട്. ഈച്ച വന്ന് ഇതിനകത്ത് കയറി അത് തിന്നെ ചത്തു പൊക്കോളും. ഈ പഴത്തിൻ്റെ മണം കൊണ്ടാണ് ഈച്ച വരുന്നത്. ഇങ്ങനെയുള്ള 2 കെണികൾ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഈച്ചകളെ, കായീച്ച നമുക്ക് നശിപ്പിക്കാനായിട്ട് കഴിയും. Thank you.
നമുക്ക് പാവയ്ക്ക് 2 മാസത്തോളം ഇതിൻ്റെ വിളവ് എടുക്കാവുന്നതാണ് തോന്നുന്നു. 45 ദിവസം തൊട്ട് കായ വിളവെടുക്കാൻ തുടങ്ങാം. 2 മാസത്തോളം നല്ല വിളവെടുപ്പ് ലഭിക്കും. ഏകദേശം 1 ഏക്കറോളം പച്ചക്കറി കൃഷി ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ പാവലാണ് കൂടുതലും ചെയ്തേക്കുന്നത്. പാവയ്ക്കായിപ്പം നല്ല ഉണക്ക് ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ കൃഷി ഓഫീസറുടെ നിർബന്ധപ്രകാരമാണ് ഈ കൃഷികളെല്ലാം ചെയ്തേക്കുന്നത്. മണ്ണ് പരിശോധന കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അതനുസരിച്ചുള്ള വളങ്ങളാണ് ചേർത്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പയർ കൃഷിയാണ്. ഇത് 10-25 സെൻറ്റോളം പയർ കൃഷി ചെയ്യുന്നുണ്ട് പാവലിൻ്റെ കൂടെ. ഇത് ഒരു 2 ആഴ്ചയായി എൻ്റെ വിളവെടുപ്പ് തുടങ്ങിയിട്ട് ഇന്നും രാവിലെ 10 കിലോളം വിളവെടുപ്പ് നടത്തിയാണ്. ഇതെല്ലാം കൃഷി ഓഫീസിൽ നിന്ന് തരുന്ന പയർ വിത്താണ്. ഹൈബ്രിഡ് പയർ അരികളാണ് തരുന്നത്. അതാണ് ഇപ്പം കൃഷി ചെയ്തേക്കുന്നത്. നല്ല സീസൺ നല്ലതാണെങ്കിൽ നല്ല വില, ഇപ്പം നല്ല വിലയുള്ള സമയമാണ്. സീസണായി വരുന്നേ ഉള്ളൂ. ഇപ്പോൾ നേരത്തെ ചെയ്തുകൊണ്ട് നല്ല വില ഇപ്പം കിട്ടുന്നുണ്ട്. പയറിന് 70 രൂപയോളം ഇപ്പം നല്ല വില കിട്ടുന്നുണ്ട്. കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ പയറും പാവലും എല്ലാം നല്ല പച്ചക്കറി നല്ല ആദായമുള്ള ബിസിനസ്സാണ്. എല്ലാവരും ഇത് ചെയ്യുവാണെങ്കിൽ നമ്മുടെ വിഷമില്ലാത്ത പച്ചക്കറി നമുക്ക് കഴിക്കാൻ സാധിക്കുന്നതാണ്. ഒരു പയറിന് ഏകദേശം 18 മണി നീളം, അര മീറ്ററോളം നീളമുണ്ട് ഓരോ പയറിനും. നല്ല നീളമുള്ള പയറാണ്, ഹൈബ്രിഡാണ്. കീടങ്ങളൊന്നും വലുതായിട്ടില്ല. ഇത് നമ്മൾ വളം ചേർക്കുന്നതെല്ലാം മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിലുള്ള വളം ചേർക്കുകയാണ് ചേർക്കുന്നത്. ഇത് ചാണകവും ഡൈക്കോഡർമ ചേർത്ത ചാണകവും ചാണകപ്പൊടിയും പിന്നെ മണ്ണിര കമ്പോസ്റ്റും വേപ്പും മണ്ണാക്കും വെല്ലുപൊടിയും ഒക്കെയാണ് ഇതിനകത്ത് ചേർത്തേക്കുന്നത്. അതുകൊണ്ട് വലിയ പുഴുവിൻ്റെ ശല്യം കാണുന്നില്ല. പടവല കൃഷിയാണ്. ഇത് 4 അടി അകലത്തിൽ 10 സെൻറ്റോളം പടവലം തന്നെ കൃഷി ചെയ്തിട്ടുണ്ട്. ഏകദേശം 150 കിലോ പടവലയിൽ നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കിട്ടിയതാണ്. ഇപ്രാവശ്യം കായായി വരുന്നതേ ഉള്ളൂ, തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതിന് നമ്മൾ ചാണകത്തിൻ്റെ സ്ലറിയും മണ്ണിര കമ്പോസ്റ്റും വേപ്പും മണ്ണാക്കും വെല്ലുപൊടിയുമാണ് വളമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് വെണ്ടയാണ്. വെണ്ട കൃഷി ചെയ്ത് കായ്ക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. കൊച്ചിലെ കായ്ക്കുന്ന വെണ്ടയാണ്. കൃഷിഭവനിൽ നിന്ന് തരുന്ന അരിയാണ്. അത് ഏകദേശം 100 തടത്തോളം ഉണ്ട്. ഇപ്പോൾ കാ പറിക്കാൻ തുടങ്ങി. ഇതിന് ചാണകത്തിൻ്റെ സ്ലറിയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. വെല്ലുപൊടിയും വേപ്പും മണ്ണാക്കും വേറെ ഒന്നും ഉപയോഗിച്ചിട്ടില്ല.
ഇന്ന് മഴമറയാണ്. കൃഷി ഓഫീസിൽ ഇന്ന് സബ്സിഡി നിരക്കി തരുന്ന ഒരു മഴ, 2.5 സെൻറ്റ് ചെയ്യാനായിട്ട് തരുന്ന ഒരു മഴമറ. 2.5 സെൻറ്റ് നമ്മൾ ചെയ്യുമ്പോൾ 50,000 രൂപ സബ്സിഡി ഗവൺമെൻറ് തരും. അത് സബ്സിഡി കിട്ടി, ഇപ്പം പണി തീർന്നതേ ഉള്ളൂ. ഇതിനകത്ത് ആദ്യമായിട്ട് ഞാൻ ചെയ്തിരിക്കുന്നത് പാവലാണ്. പാവലിലൂടെ ഇപ്പം പയറും കോളിഫ്ലവറും ക്യാബേജും തക്കാളിയും കൂടെ കുറച്ച് വെച്ചിട്ടുണ്ട്. ഇത് പാവൽ കായ്ക്കാൻ തുടങ്ങി, ഒന്ന് 5-6 പാവയ്ക്ക മാത്രം മീണിട്ടേ ഉള്ളൂ. ഇതിപ്പോൾ പണി തീർന്ന് തുടങ്ങിയതേ ഉള്ളൂ. ഇത് നല്ലൊരു സംരംഭമാണ്. ഇതിൻ്റെ ഷീറ്റൊക്കെ തൃശ്ശൂർ നമ്മൾ വരുത്തി എടുക്കുമായിരുന്നു. പോൾജോ എന്ന് പറഞ്ഞൊരു കമ്പനിക്കാർ നേരിട്ട് നമുക്ക് സബ്സിഡി നിരക്കിൽ അയച്ചു തരുന്നതാണിത്. ഷീറ്റ് 2.5 സെൻറ്റിലേക്ക് ഏകദേശം 75,000 രൂപയോളം ചിലവായി. ഗവൺമെൻറ് 50,000 രൂപ സബ്സിഡി തന്നു. അത് കൃഷി ഓഫീസറുടെ ശ്രമമൂലമായിട്ടാണ് ഇതൊക്കെ നടന്നേക്കുന്നത്. ഏറ്റവും മികച്ച രീതിയിൽ ഇതിനകത്ത് കൃഷി നടത്താമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇപ്പോൾ ആദ്യത്തെ കൃഷിയാണ് ചെയ്തിരിക്കുന്നത്. മഴക്കാലത്തും നമുക്ക് ഇതിനകത്ത് കൃഷി ചെയ്യാമെന്നുള്ളതാണ് ഇതിൻ്റെ ഗുണം. നല്ല പടുമഴയത്ത് നമുക്ക് വെളിയിൽ പച്ചക്കറി ചെയ്താൽ അളിഞ്ഞു പോകും. ഇതിനകത്താകുമ്പോൾ മഴക്കാലത്തും നമുക്ക് കൃഷി ചെയ്യാം. മഴ എല്ലാ സമയത്തും ഇതിനകത്ത് കൃഷി ചെയ്യാമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വിജയം. ഇതിൻ്റെ സൈസ് 2.5 സെൻറ്റ് ആണ് അവരുടെ കണക്ക്. ആ 2.5 സെൻറ്റിൽ കറക്റ്റായിട്ട് ചെയ്യുവാണ്. 40 അടി നീളവും 30 അടി വീതിയിലുമാണ് ഇതിൻ്റെ ഷെഡ് ഉണ്ടാക്കിയത്. അത് ഞാൻ തന്നെത്താനെ ആളിനെ നിർത്തി ചെയ്യിക്കുമായിരുന്നു. വെളിയിൽ നിന്ന് ആളിനെ വന്നാൽ ഇത് കൂടുതൽ ചിലവാകും. നമ്മൾ തന്നെത്താൻ നമ്മുടെ ആൾക്കാരെയും കൊണ്ട് ചെയ്യിക്കുവാണ്. ഈ ചിലവിലൊക്കെ ഈ ഷെഡ് ഉണ്ടാക്കാവുന്ന ഇത് അലക്സ് മാത്യുവിൻ്റെ മത്സ്യം വളർത്തുന്ന കുളമാണ്. തിലോപ്പിയ, കല്ലേമുട്ടി, കാരി, വരാൽ, കരിമീൻ എന്നിവയാണ് ഇവിടെ പ്രധാനമായും വളർത്തുന്നത്. കോഴഞ്ചേരി തെക്കേമല ഫിഷറീസ് ഫാമിൽ നിന്നാണ് ഇദ്ദേഹം മത്സ്യക്കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നത്. ഇത് എൻ്റെ വാഴത്തോട്ടമാണ്. ഇത് 1 ഏക്കറോളം ഉണ്ട്. ഇപ്പം വിളവെടുപ്പ് തീർന്നു. ഇനി ഒരു കുറച്ച് കൊലകൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ആ വിളവെടുപ്പ് തീർന്ന മൂട്ടിൽ തന്നെ 2 കന്നുകൾ വീതം നിർത്തി. അതിൽ നിന്ന് എനിക്ക് നല്ല ആദായം ലഭിച്ചു. അതിൻ്റെ 2 വിത്ത് നിർത്തി. ഇപ്പം അത് ആദ്യത്തെ വളമിട്ട് വെട്ടിക്കൂട്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ വിളവെടുപ്പ് ഏകദേശം 250 കൊല ഉണ്ടായിരുന്നു. എനിക്ക് 2,000 കിലോ ഏത്തയ്ക്ക വിറ്റ് ഞാൻ. ഇവിടെ എനിക്ക് കടയുള്ളതുകൊണ്ട് കടകളിൽ തന്നെ മാത്രം വിറ്റതാണ്. ഇതിന് മുഖ്യമായിട്ട് ഉപയോഗിക്കുന്ന ചാണകപ്പൊടിയാണ്. പശുവിന് ഫാം ഉള്ളതുകൊണ്ട് പശുവിൻ്റെ ചാണകവും അത് ഡൈക്കോഡമ ചേർത്ത് ഉണക്കി പൊടിച്ച് അതാണ് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ വേപ്പ് മണ്ണാക്കും, എല്ലുപൊടി, പിന്നെ മണ്ണിൻ്റെ പരിശോധന നടത്തി അതിന് വേണ്ടുന്ന ബാക്കി വളങ്ങളുമായി ചേർത്ത് കൊണ്ടിരിക്കും. ഏറ്റവും കൂടുതൽ ചാണകമാണ് ഇതിനെ ചേർക്കുന്നത്. ഇത് മണ്ണിര കമ്പോസ്റ്റാണ്. ഇതിനകത്ത് മണ്ണിര കൊണ്ടിട്ടേക്കുവാണ്. നമ്മുടെ പശുവിന് തീറ്റി കൊടുത്തതിൻ്റെ വേസ്റ്റും കടയിലെ പച്ചക്കറിയുടെ വേസ്റ്റും ഇട്ട് അതിൻ്റെ കൂടെ ചാണകം കൂടി ഇട്ടേക്കുവാണ്. മണ്ണിര മേടിച്ചുകൊണ്ട് ഇട്ടേക്കുവാണ്. അത് ഒരു 2 മാസം കഴിയുമ്പോഴത്തേക്ക് നല്ല പൊടി പോലെ മണ്ണിര കിട്ടും. മണ്ണിര കമ്പോസ്റ്റ് കിട്ടും. ഇത് നമ്മുടെ വാഴയ്ക്കൊക്കെ നല്ലൊരു വളമാണ്.
ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് കൃഷിയിലാണ് വ്യാപൃതനായിരിക്കുന്നത്. പഠിത്തമൊക്കെ കഴിഞ്ഞ് കൃഷിയിൽ അപ്പൻ്റെ കൂടെ തുടങ്ങിയതാണ്. ഇപ്പം തന്നെത്താൻ കൃഷിയൊക്കെ ചെയ്യുന്നു. അപ്പനും അമ്മയും മരിച്ചുപോയി. അപ്പം കൃഷി കൊണ്ടാണ് ഞങ്ങളുടെ ജീവിതം. എനിക്ക് ഭാര്യയും രണ്ട് കുഞ്ഞുങ്ങളുമുണ്ട്. മോളെ കല്യാണമൊക്കെ കഴിഞ്ഞു. മോനെ MBA പഠനം കഴിഞ്ഞേച്ച് എൻ്റെ കൂടെ ഇപ്പം കൃഷിപ്പണിയിൽ എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. മോനെ എല്ലാ കാര്യങ്ങളും വളരെ സന്തോഷത്തോടുകൂടിയാണ് കൃഷിപ്പണി ഇറങ്ങുന്നത്. പശുവുണ്ട്, ഫാമായിട്ട് ഒരു 5 പശു, 3 പശു പെറ്റതും 2 പശു ചനാറച്ചതുമുണ്ട്. അത് അതിൻ്റെ ആ ചാണകം കൊണ്ടും ചാണകവും ശ്രീറിയും കൊണ്ടും നമുക്ക് കൃഷികൾക്ക് മുഴുവൻ നല്ല ആദായകരമായ വളമാണ്. മണ്ണ് പരിശോധന കഴിഞ്ഞ് അതിന് കുറച്ച് വളം രാസവളം മാത്രം നമുക്ക് ഉപയോഗിച്ചാൽ മതി അയ്യത്ത്. അപ്പോൾ നമുക്ക് നല്ല ഫലപുഷ്ടമായ കൃഷി രീതികൾ ചെയ്യുവാനും നല്ല ഫലങ്ങൾ ലഭിക്കാനും ഇടയാവുന്നതുകൊണ്ട് ഇപ്പം ഈ ചാണകം തന്നെ ഡൈക്കോഡെർമ ചേർത്ത് അതിൻ്റെ കൂടെ വേപ്പും മുണ്ണാൻ കൂടെ ചേർത്ത് അത് ഇതൊന്നാക്കി ഇട്ടേക്കുവാണ്. അതിന് അത് ചേർത്ത് നമ്മൾ കൃഷികൾ ചെയ്താൽ ഒത്തിരി പുഴുക്കട ശല്യം നമുക്ക് കുറഞ്ഞു കിട്ടുന്നതാണ്. ഈ കൃഷി രീതിയിലേക്ക് ഇപ്പോഴുള്ള തലമുറയും പച്ചക്കറിയും വാഴയും എല്ലാം വെച്ച് നമ്മുടെ നാട്ടിൽ വിഷമില്ലാത്ത വസ്തുക്കൾ കഴിക്കാൻ നമുക്ക് ഇടയാകും. എല്ലാവരും അതിനായിട്ട് മുന്നോട്ട് വരണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഏക്കറിൽ പച്ചക്കറികളും വാഴയും കൃഷി ചെയ്യുന്ന ഇദ്ദേഹത്തിന് മറ്റൊരു പ്രധാന കൃഷിയാണ് നെല്ല്. 23 ഏക്കറിൽ നെൽകൃഷി നടത്തുന്നു. സ്ഥിരമായി 2 ജോലിക്കാർ ഇദ്ദേഹത്തെ സഹായിക്കാനായി ഇവിടെയുണ്ട്. ഡൈക്കോഡെർമ, വേപ്പിൻ പിണ്ണാക്ക്, ഉണങ്ങിയ ചാണകം ഇവയുടെ മിശ്രിതമാണ് വളമായി ഇവിടെ ഉപയോഗിക്കുന്നത്. ഏവർക്കും മാതൃകയായ ഒരു കൃഷിക്കാരനാണ് കോമാട്ട് അലക്സ് മാത്യു. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ഹരിതഭൂമികയിൽ നമുക്ക് പുതിയൊരു കർഷകനെ പരിചയപ്പെടാം.